ഹലോ ഗായ്സ്, വെൽക്കം ടു സുസി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ഒരു സാധനമാണ്. നിങ്ങൾ തമ്പിനേലിൽ കണ്ടു കാണും, ഇതുവരെ എന്തോടാ ചെടി എന്നുകൊണ്ട് നടന്നതും പെട്ടെന്ന് എന്തോടാ തമ്പിനേലിൽ മാറ്റിയത്. ഗായ്സ്, ഇതൊരു ഞാൻ പറയാൻ നിങ്ങളോട് വിട്ടുപോയാണ്. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. നമ്മൾ ഈ ചെടിയുടെയൊക്കെ ഒരു ബേസിക്കായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എൻ്റെ വരുന്ന വ്ളോഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ചെടി കൊണ്ട് നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെന്നുള്ളത് നിങ്ങൾ കണ്ട പോലെയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ്. നിങ്ങൾക്കാർക്കും അറിയാവുന്നവരും കാണും, അറിയാത്തവരും കാണും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതേ, നിങ്ങൾ ബോർഡ് കണ്ടും, മാൻഡ്രോ ഐലൻഡ് ആണ് നമ്മൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. ഗെറ്റ് റെഡി ബൈസ്. അപ്പോൾ ഗൈസ്, ഈ മാൻഡ്രോയെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാൻഡ്രോ എന്ന് പറഞ്ഞാൽ 18 ഐലൻഡുകൾ ചേർന്നതാണ് മാൻഡ്രോ. അപ്പം ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ പറഞ്ഞാൽ കണ്ടൽക്കാടാണ് മാൻഡ്രോയുടെ ഒരു മെയിൻ അട്രാക്ഷൻ. കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് കൂടി 2 മണിക്കൂർ നീണ്ടി ഇരുന്ന കനോയിനൊക്കെ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതല്ല, ഇത് ഞാൻ ആദ്യമായിട്ടാണ് മാൻഡ്രോ വന്നിട്ട് ഇങ്ങനെ ആൾ കുറഞ്ഞ് കാണുന്നത്. ഈ സമയമായിട്ടാണ്, ഒരു സൺഡേയ്സിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി ആളാണ്, നല്ല പൊളി വൈബും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ, ഒരു വള്ളത്തിനകത്ത് അനുസരിച്ച് കല്ലയിൻ പൊക്കുണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ കുറേ വിശേഷങ്ങളുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാം ഒരുപാട് റിസോർട്ട്. നമ്മളിന്ന് ഇവിടുത്തെ റിസോർട്ടല്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അട്രാക്ഷൻ കൊടുക്കുന്ന ഒരു റിസോർട്ടെന്ന് പറഞ്ഞാൽ ലേക്ക് ആൻഡ് റിവർ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും കനോയിങ് എന്ന് പറഞ്ഞാൽ കനോയിൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ഇവിടുത്തെ പറഞ്ഞാൽ അതേ ഇത്. അപ്പോൾ ഈ കാണുന്ന ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കൂടെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ചെറിയ ഹോള് പോലെയുണ്ട്, അതിനകത്തൂടെ പോകുന്നതാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പം കനോയിങ് ഒന്നും അവൈലബിൾ അല്ല, നമ്മളൊന്ന് നോക്കട്ടെ അവൈലബിൾ ആണെന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ആണ്ട് ഇതാണ് ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്കൂടെ ബോട്ട് വള്ളത്തിൽ ആൾക്കാരെ കൊണ്ട് കനോയിങ് നടത്തുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഗൈസ് ഇത് ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇവിടെ എൻ്റെ ക്യാമറയ്ക്കകത്ത് എന്തോരം കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല, നിങ്ങളുടെ കണ്ണിന് കിട്ടുന്ന ആ ഒരു വൈബും ആ ഒരു അട്രാക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്താണ് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന എന്താ വേറൊരു ദിവസം നമുക്ക് വേറെ ഇതുകൊണ്ടൊക്കെയുള്ള എന്താ പറയുക ടൂറിസ്റ്റ് സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു വൈബ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോൾ ഈ ഒരു എന്താ പറയുക സീസൺ ടൈമിലൊക്കെ ഇവിടെ വന്ന ഫോറിനേഴ്സിൻ്റെ ബഹളമാണ് ഇവിടെ. വൈകിട്ടൊരു 6 മണി 7 മണി ആ സമയത്ത് ലൈറ്റ് ഇച്ച് താഴ്ന്ന സമയത്ത് പൊളി സൺസെറ്റ് വ്യൂ ആണ്. അതേപോലെ തന്നെ ഇവിടെ മൊത്തം കനോയിങ് ബോട്ടുകളായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗത്ത് ഫുള്ള് കനോയിങ് ബോട്ടുകളായിരിക്കും. ഗൈസ്, ഇതാണ് ആ റിസോർട്ട് നമ്മൾ പറഞ്ഞ ലേക്ക് ആൻഡ് റിവർ എന്ന് പറഞ്ഞ റിസോർട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിരിക്കുക ലേക്ക് ആൻഡ് റിവർ റിസോർട്ടിലാണ്. ഇത് ചില നമ്മുടെ ഇപ്പോഴത്തെ ഇഷ്യൂസ് കാരണം ഇതിനകം നമുക്ക് കാണിക്കാൻ നമ്മൾ അഫോർഡബിൾ അല്ല. പക്ഷേ ഗൈസ്, പോളി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന വൈബ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു വൈബ് അറ്റൻഡ് വേറെ എവിടെയും കിട്ടുന്നില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ലേക്ക് ആൻഡ് റിവർ പോളി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ലേക്ക് ആൻഡ് റിവർ എന്നിവർ ഉദ്ദേശിക്കുക റിവർ എന്നിവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സൈഡിൽ ലേക്കും അപ്പർ സൈഡിൽ റിവറിലുമാണ് ഇവർ ലേക്ക് ആൻഡ് റിവർ എന്നുള്ള ഐഡിയോളജിയുടെ നെയിമാണ്. ഗൈസ് ഗൈസ്, ഞാൻ ഉറപ്പ് തരാം നിങ്ങളിവിടെ വന്ന പോളി എൻജോയ് ചെയ്യാം, പൊള്ളിയായിട്ട് എൻജോയ് ചെയ്യാം. അത്രയ്ക്കൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ എന്നാ വ്യൂ എന്നറിയോ, ഞാൻ ഇവിടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി പുള്ളിക്കാരെ സംബന്ധിച്ചു ഇതിൻ്റെ ഓണറോട് നമ്മൾ സംസാരിച്ചു. ഇപ്പം ഷൂട്ട് ചെയ്യാൻ പ്രോഹിബിറ്റഡ് ആണ്, ബട്ട് നമ്മൾ എന്നാലും ഒരു ജസ്റ്റ് ബാക്ക് സൈഡിൽ വന്നിട്ട് ഇരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാണ്. പക്ഷേ പൊളി, ഒറ്റ വാക്കിൽ പറയാൻ പൊളി. നിങ്ങളിവിടെ റൂം എടുത്ത ഒരു 1 വീക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ മാൻഡ്രോ പൊളിയാണ്. റിസോർട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ലേക്ക് ആൻഡ് റിവർ തന്നെ തിരഞ്ഞെടുക്കുക, ഫുഡ് റിസോർട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലേക്ക് ആൻഡ് റിവർ എന്ന റിസോർട്ടിലാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാം, ഇതും ഒരു റിസോർട്ടാണ്. ഇതെന്ന് പറഞ്ഞ ഒരു എന്താ പറയുക തുരുത്താണ്. ബോട്ടിൽ മാത്രമേ നമുക്ക് ഈ റിസോർട്ടിൽ വരാൻ പറ്റുള്ളൂ. വിനീസോമ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന എല്ലാ ഐലൻഡുകളാണ്, ഓരോരോ ഐലൻഡുകളാണ്. അപ്പുറ സൈഡ് കൊല്ലമാണ്, ഇപ്പുറം നമ്മൾ നിൽക്കുന്നത് കല്ലടയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഒരു ഐലൻഡാണ് ഗൈസ്. ഇത് നോക്കി, ഇത് ആ കാണുന്നത് ഇതെല്ലാം ഓരോരോ ഐലൻഡാണ്. ചുമ്മാ വെറുതെ വൈബാണ്. നിങ്ങൾ വന്നാൽ മതി, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് ഒരു ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു 1 വീക്ക് വരെ നമുക്ക് ഇവിടെ ഹോം സ്റ്റേ അടിച്ച് സെറ്റ് ആവാം. അപ്പോൾ ഗൈസ്, നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം നിൽക്കുന്നത് AD 1878 നിർമ്മിച്ച ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ്.
ഈ മാൻഡ്രോയിൽ ഇങ്ങനെ അധികം ആർക്കും ആദ്യം വരാറുണ്ടെങ്കിലും എസ് വളവിലൊക്കെ വന്ന് നമ്മളിപ്പോൾ കാണിച്ച ആ ഇൻട്രോ ഇതില്ലേ അവിടെയൊക്കെ വന്ന് കറങ്ങി അങ്ങ് പോവാറാണ് പതിവ്. ഇത് നോക്ക് ഗൈസ്, ഇതാണ് ആ പള്ളി. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എഴുതിയേക്കുന്നത് AD 1878 ഗൈസ്. ഇത് എന്താ പറയുക, അത്ര പഴക്കമുള്ളൊരു പള്ളിയാണ്, കാണാൻ തന്നെ ഒരു വൈബ് അറ്റൻഡൻസ് ആണ്. ഇവിടെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം, അതെ ഫ്രണ്ട് ഒരു കായലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പൊളിയൊരു എന്താ പറയുക ഒരു വൈബാണ് ഇവിടെ വരിക. നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പള്ളി, നമ്മൾ ജനിക്കുന്നതിനൊക്കെ മുമ്പുള്ള ഒരു പള്ളി നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കാര്യമാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് രണ്ട് സബ്സ്ക്രൈബ് അച്ഛന്മാരെ കിട്ടിയിരിക്കുകയാണ്. പേരെന്താ അച്ഛനെ? പേരെന്താ അച്ഛനെ? ആകാശ്. അപ്പം പൊളി ബ്രോസ് ആണ്. ഇവർ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മച്ചൻ അവിടെ നിൽക്കുകയാണ്, മച്ചൻ നാണാണ്. മച്ചനോട് നമ്മൾ ആദ്യം ചോദിച്ചാണ് ഇതിനെ പറ്റി റിവ്യൂ വരുമെന്ന്. മച്ചൻ വേണ്ടെന്ന് പറഞ്ഞു. ഇതാണ് പൊളി മച്ചന്മാരാണ്. നിങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ പേരെന്താ? ദ കീ എന്നാണ്. യൂട്യൂബിൽ വരും, ഞാൻ ലിങ്ക് നമുക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. നിങ്ങൾ ജസ്റ്റ് കയറി കണ്ടേക്കാം. ഇതാണ് വഴി ഇവിടുന്ന് റെയിൽക്കോസ് ക്രോസ് ചെയ്യാതെ ഇവിടെ വന്നാണ്ട്. ഇതാണ് ബോയ്സ് പള്ളി. മച്ചന്മാർ വേറെ പൊളി മച്ചന്മാരാണ്. അവിടെ കീടെല്ലാം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പൊളി ഷോർട്ട് ഫിലിം ആയിരിക്കും, നിങ്ങളെല്ലാം ഒന്ന് കയറി കണ്ടുപോക്കുക. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ഞെക്കിയോ, ബെല്ലൈക്കൺ ഞെക്കി ഓൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവരെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതാണ്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കയറുക, അതിനകത്ത് ചെക്ക് ചെയ്യാം നമ്മൾ ഇവരെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെയായിരിക്കും. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ. ദിസ് ഇസ് സൂസി വ്ളോഗ് സൈനിങ് ഔട്ട് ഫ്രം